ഡെയിലി ഏകദേശം 18 ഇഞ്ച് തന്നെ ഉണ്ട്. 18 ഇഞ്ച് ഇതിന് ഇതിനുമേ എളി വളരുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇതിൽ കഴിച്ചാണെന്ന് പറയുമ്പോൾ വായൊക്കെ നല്ല വീട് ഇതായിട്ട് ഇരിപ്പുണ്ട്, വിരിഞ്ഞിരിപ്പുണ്ട്. ഇത്ര ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട്. ഗോൾമേ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. കൊച്ചിയിലാണ് സ്ഥലം. അപ്പൊ ചെറിയൊരു സാധനമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെന്ന്. നമ്മുടെ ഗോൾഡൻ കോബ്ര സ്നേക്ക് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കറക്റ്റ് ആയിട്ട് അവനെ കാണിച്ചിട്ടുണ്ടായ ഫ്ലെയറിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയപ്പോ ആള് ഡെത്തായിട്ട് കിടക്കണാണ്. എന്താ കാര്യങ്ങളെന്ന് അറിയാൻ പോള. ഇന്നലെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാണ്. അപ്പൊ എന്താണ് കാര്യം എന്ന് അറിയാൻ പോള. എന്തായാലും കാണിച്ചു തരാം. ഇതുണ്ടോ? ഇന്നലെ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയാൻ പോള കേട്ടോ ആൾക്ക്. ഇപ്പൊ നമ്മള് ബീറ്റാ ഫിഷിനായിട്ട് തിന്നാൻ കൊടുക്കുന്നത്. എന്താ നമ്മള് കുറെ നല്ല രീതിയിൽ ബീറ്റാ ഫിഷ് ഉണ്ട്, പിന്നെ ഏഞ്ചൽ ഉണ്ട്. ഏഞ്ചലിനെ അവൻ കുറെ കാലങ്ങളായിട്ടൊന്നും തിന്നണ്ടായില്ല. ബീറ്റിനാണ് മെയിനായിട്ട് കൊടുത്തിട്ടെന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന് അറിയാൻ പോള. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ശരിക്ക് ആള് ബെൻഡായി പോട്ടാ. ഫുള്ള് എന്താ പറയാ, ഇനി എന്തെങ്കിലും കഴിച്ചതാണെന്ന് അറിയാൻ പോള. വായൊക്കെ നിൽക്കണ്ട, നല്ല രീതിയിൽ തുറന്നിരിപ്പുണ്ട്. എന്താണ് കാര്യം നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി എന്തെങ്കിലും കഴിച്ചേക്കണ, എന്ത് പറ്റിയെന്ന് അറിയാൻ പോള. ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവനെ പറ്റിയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ ആള് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. വേണ്ട, അപ്പോൾ ഇവനെ നോക്കൊന്ന് പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാട്ടോ. ഇപ്പം ഇവിടെ അധികം ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ ഫാമിൻ്റെ അകത്തായതുകൊണ്ട് ചെറിയ വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പുറത്തു കൊണ്ടിട്ട് നോക്കാട്ടോ. ഇത്രയുണ്ട്. നമ്മൾ ചെറുതിലേ മേടിച്ച് വളർത്തി നല്ല സൈസാക്കി എടുത്ത ആളാണ്. പക്ഷേ എന്ത് ചെയ്യാം, എന്താണ് കാര്യം എന്ന് അറിയുമ്പോൾ നമ്മൾ ഓക്സിജൻ ഒന്നും ഓഫ് ചെയ്തിട്ടുണ്ടായില്ല. എന്നിപ്പോ എന്തെങ്കിലും കഴിച്ചാണെന്ന് അറിയുമ്പോൾ വായൊക്കെ നല്ല വീട് ഇതായിട്ട് ഇരിപ്പുണ്ട്, വിരിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അധികം നേരം ആയിട്ടില്ലെന്ന് തോന്നുന്നു മരിച്ചിട്ട്. ഒരു ആ ഒരു വഴുവഴുപ്പ് ശരീരത്തിൽ വന്നുണ്ട്. ഇത്ര ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട്. ചെറുതിലെ വളരെ ചെറുതിലെ എടുത്തേണ്ടത്. ഒരുപാട് നല്ല ഫുഡുകളൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തേന്ന്. എന്നാൽ നമുക്ക് ഇതിനൊന്ന് മെഷർമെന്റ് ചെയ്ത് നോക്കാട്ടോ എന്തോരം ഉണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പോകുമ്പോ നമുക്ക് ചെറിയൊരു വിഷമം. നമ്മളത് സ്കെയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവരൊന്ന് അളന്ന് നോക്കാം. പിന്നെ നമ്മൾ വളരെ ചെറുതിലേ കൊണ്ടുവന്നതാണ് ഇവൻ്റെ വീഡിയോസ്. ചെറുതിലേ കൊണ്ടുവന്ന ക്ലിപ്പും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തേട്ടാ. പിന്നെ ആള് പെല്ലറ്റ് ഫീഡ് ചെയ്യും. പിന്നെ എല്ലാ സാധനങ്ങളും കഴിക്കും നല്ല രീതിയിൽ. ചെമ്മീൻ, ബീഫിൻ ചാർത്ത് അത്യാവശ്യം ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാം, ഇതൊക്കെ നമ്മളെ വളർത്തണ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നഷ്ടവും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടുകയും ചെയ്യും. ഇതിന് നമുക്ക് നാളെ നോക്കാം എന്തോരം ഉണ്ടോ നാളെ. കേട്ടോ ഈ സ്കെയില് 17 ഇഞ്ചാണ്. കാണാൻ പറ്റണ്ടല്ലോ അല്ലേ, 17 ഇഞ്ചാണ് സ്കെയില്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഏകദേശം എന്താ 18 ഇഞ്ചാണ് സ്കെയില്. ഏകദേശം 18 ഇഞ്ച് തന്നെ ഉണ്ട്. 18 ഇഞ്ച് ഇതിന് ഇതിന് മേളിൽ വളരുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇവനെ കൊണ്ടുവന്നപ്പോൾ എന്തോരം ഉണ്ടെന്നും പിന്നെ ഇവൻ ഫീഡ് ചെയ്യണതും വളർച്ചയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ദൈവനെ കൊണ്ടുവന്നപ്പോൾ ഏകദേശം ഇത്ര ഉണ്ടായുള്ളൂ കേട്ടോ. ആദ്യം കുറേ കാലം ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു. ഏകദേശം ഒരു 1.5 ആഴ്ചത്തോളം ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ മണ്ണിരനെ കൊടുത്ത് സെറ്റാക്കി എടുത്തേണ്ട. മണ്ണിരയാണ് ഫസ്റ്റത്തെ ഭക്ഷണം കൊടുത്ത്.
അത് കൊടുത്ത് നമ്മൾ പയ്യെ 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 അവനെ മാറ്റി, പിന്നെ ചെമ്മീൻ കൊടുത്ത്, പിന്നെ ബീഫിൻ്റെ ഹാർട്ട് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് പെല്ലറ്റ് കൊടുത്ത്, അങ്ങനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നേണ്ട. പിന്നെ നമ്മളോട് നല്ലോണം ഇണക്കോയി, എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങി, എന്ത് കൊടുത്താലും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഈ തണ്ണീർ മത്തേനൊക്കെ കഴിക്കും എന്നിട്ടാ. അവൻ ചില സമയത്ത് മാത്രം ഒന്നോ രണ്ടോ ദിവസം ഫുഡ് എടുക്കാതിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫുഡ് എടുക്കും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെ നമ്മൾ ഒറ്റക്കിട്ടാണ് വളർത്തിയത്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവനെ മാറ്റി പ്ലാന്റഡ് അക്യൂറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റഡ് അക്യൂറത്തിലാണെങ്കിലും വെറുതെ ഇങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പല പല ഫിഷിൻ്റെ കൂടിയാണ് നമ്മൾ ഇട്ടേച്ചത് കേട്ടോ. ഇത് നമ്മുടെ ശ്രീബുദ്ധ പ്ലാന്റഡ് അക്യൂറാണ്. അപ്പോൾ ഇതിൽ ഏഞ്ചൽ ഉണ്ട്, അങ്ങനെ പല പല ഫിഷുകളുണ്ട് കേട്ടോ. പക്ഷേ അവന്മാരെ കൂടിയൊക്കെ കിടന്നു വെച്ചാൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൽ ഫീഡ് ചെയ്യുമ്പോഴാണെങ്കിലും ചെമ്മീനൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്തേച്ച്. പിന്നെ ഇഞ്ചലി ഫീഡ് ചെയ്യണ കണ്ടിട്ട് അധികം വേഗത്തിൽ തന്നെ ഇവൻ പെല്ലറ്റൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവനെ വളർത്തിക്കൊണ്ട് തന്നെയാണ്. പിന്നെ ഒരുവിധം പ്രായം കഴിഞ്ഞപ്പോഴാണ് ആളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി കേട്ടോ. ഈ കാണുന്നത് ഇവൻ ഫ്ലെയർ ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ഇവനെ പിടിച്ചിട്ട് എന്തായാലും അളന്ന് നോക്കാമെന്ന്. പക്ഷേ നമുക്ക് അതിന് മുമ്പ് തന്നെ ഇവനെ കയ്യിൽ നിന്ന് മിസ്സായി. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇവന് ഫീഡ് തന്നിരുന്നു വെച്ചാൽ പെല്ലറ്റാണ് കേട്ടോ. പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ തന്നെ പെല്ലറ്റ് എടുക്കുമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണമുണ്ട് ചെമ്മീൻ. ചെമ്മീൻ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. പിന്നെ ചെമ്മീൻ നമ്മൾ ഓവറായിട്ട് കൊടുക്കാറില്ല. ചെമ്മീൻ കൊടുത്താൽ നല്ലോണം ഗ്രോത്ത് വെക്കും, കളറും വെക്കും. പക്ഷേ നമ്മളെ വെള്ളം നല്ല രീതിയിൽ മോശമാകുന്നുണ്ട് ചെമ്മീൻ അധികം ദിവസങ്ങളിൽ കൊടുക്കാറില്ല. ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നമ്മൾ ചെമ്മീൻ കൊടുക്കുകയുള്ളൂ. പിന്നെ ചെമ്മീൻ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. അതായത് വയറ് ഫുള്ളായിട്ടും ചെമ്മീൻ കഴിക്കും, ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും ദഹിക്കാനുള്ള സമയത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണം. എന്നാലും നമ്മൾ ഭക്ഷണം എല്ലാ ഭക്ഷണവും നല്ല രീതിയിൽ കൊടുത്തേച്ച്. പക്ഷേ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് ഇവന് ഇത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് കാര്യം. അതേപോലെ നമ്മൾ നല്ല ക്ലിയറായിട്ടാണ് നോക്കി വെച്ചത്. ഇത് നമ്മുടെ ഒരു പഴയ അക്യൂറാണ്, അതിൻ്റെ ഗ്ലാസിൻ്റെ ക്ലിയറാണ് ഈ കാണുന്നത്. ഗ്ലാസ് എന്താ പറയുക, കുറേ പഴയ സെക്കൻഡ് ഹാൻഡ് നമ്മൾ ഗ്ലാസ് എടുത്തിട്ടാണ് ഈ അക്യൂർ അടിച്ചത്. അതിൻ്റെ ക്ലിയർനെസ് കുറവൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവൻ്റെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. നമുക്കിതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല, കുഴിച്ചിടാം. ഇത് ഇവൻ ഹൈപ്പിനാണ് കേട്ടോ. ആള് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഹൈപ്പിനാണ്. എന്നാൽ പെല്ലറ്റ് ഫീഡ് ചെയ്യണതിന് ഓൾറെഡി റേറ്റും കാര്യങ്ങളും കൂടുതലാണ്. എന്തായാലും നമുക്ക് ഇതിനെ കുഴിച്ചിട്ടേക്കാം. അപ്പം അതേ നമ്മൾ ഇവനങ്ങനെ കൊണ്ട് കുഴിച്ചിടുള്ള തോട്ടിൽ ഒഴുക്കി വിടാൻ പോണ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിന് വോയിസിന് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും കേട്ടോ. സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈക്കൊക്കെ എടുക്കണേക്കും കുറച്ച് സൗണ്ടിന് ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി ഒക്കെ എടുക്കണായിരിക്കും. അപ്പോൾ കുറേ നാളെത്തി എന്താ പറയുക, ഫുഡ് കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ വളർത്തിയെടുക്കണം. അപ്പോൾ അവൻ്റെ ആയുസ് ഇത്രേ ഉള്ളൂ. നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. ചെറിയൊരു തോട് പോലെ ഉണ്ട്, അതിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഗോൾഡൻ കോബ്ര ഇതോടുകൂടി ഇതായിട്ടാ. അപ്പോൾ ആ ടാങ്ക് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി സാഡാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനലിലും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക.